ദക്ഷിണ ഭാരതത്തിൽ ഇപ്പോൾ നടക്കുന്ന ഹിജാബ് സമരം യഥാർത്ഥത്തിൽ ഹിജാബിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ രണ്ട് വർഷം ദില്ലിയിലെ തെരുവുകളിൽ നടന്ന കർഷക സമരത്തിൽ പങ്കെടുത്തവരെല്ലാവരും യഥാർത്ഥ കർഷകരാണോ? അവർ പങ്കെടുത്തതും സമരം ചെയ്തതും യഥാർത്ഥത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ തെരുവ് കലാപമുണ്ടാക്കിയ CAA സമരം യഥാർത്ഥത്തിൽ CAA പൗരത്വ നിയമത്തിന് എതിരായിട്ടുള്ള സമരമായിരുന്നു. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം അല്ല എന്ന് തന്നെയാണ്. നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സംഘർഷങ്ങളെയും ആഭ്യന്തര ശത്രുക്കളെയും നേരിട്ടുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പാടുപെടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സർക്കാരുണ്ടെങ്കിൽ അത് ഭാരതത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയധികമാണ് നമ്മൾക്ക് ആഭ്യന്തര ശത്രുക്കൾ. ഒരു പക്ഷേ ചൈനയും പാകിസ്ഥാനും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ചില രാജ്യങ്ങളുമൊക്കെ ഭാരതത്തിൻ്റെ നേരെ ഉയർത്തുന്ന ഭീഷണികളെക്കാൾ എത്രയോ മടങ്ങാണ് ഭാരതത്തിനുള്ളിലെ പാകിസ്ഥാൻ തുരുത്തുകളും ചൈനീസ് തുരുത്തുകളും. ഇവരുടെയൊക്കെ ആഭ്യന്തര ഭീഷണിയും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ദൈനംദിന ജീവിതത്തിൽ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ഭാരതീയനും ഓരോ ദിവസവും ഈ നാട്ടിൽ ചിലവഴിക്കുന്നത്. അത്ര ശക്തമായ അത്ര കുടില തന്ത്രങ്ങളോടുകൂടിയാണ് ഇവർ ഭാരതത്തെ തുണ്ടം തുണ്ടമാക്കാൻ അല്ലെങ്കിൽ ഭാരതത്തെ ക്ഷീണിപ്പിക്കാൻ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള വികസന പദ്ധതികളെ തുരങ്കം വെക്കാൻ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ നടക്കുന്ന ഹിജാബ് സമരത്തെയും നേരത്തെ നടന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരത്തെയും അതേപോലെ പിന്നീട് നടന്ന കർഷക സമരത്തെയും ഒക്കെ ഇവർ ആയുധങ്ങളാക്കുകയാണ്. ആ സമരങ്ങൾക്കുള്ളിൽ നുഴഞ്ഞു കയറി ഈ സമരം കൊണ്ടെങ്കിലും ഭാരതത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ ആൾക്കാർ എല്ലാവരും. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് സംഘീയ അജണ്ടയാണ്, ഇത് സംഘികൾ വെറുതെ പ്രചരിപ്പിക്കുന്നതാണ്, രാജ്യത്ത് അങ്ങനെ യാതൊന്നുമില്ല, അങ്ങനെ ശത്രുക്കളൊന്നുമില്ല, യഥാർത്ഥ ശത്രുക്കൾ നിങ്ങളൊക്കെ തന്നെയാണ് എന്ന് മോദിയുടെയും കൂട്ടരുടെയും നേരെ വിരൽ ചൂണ്ടുന്നവരാണ് ഇതിൽ പലരും. പക്ഷേ ഇതിൻ്റെ സത്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഒരു വീഡിയോ ഇപ്പോൾ വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയെക്കുറിച്ച് മാത്രമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വീഡിയോയിൽ അറിഞ്ഞോ അറിയാതെയോ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നയാൾ അത് അയാൾ ആരാണ് എന്നും അയാളുടെ പിന്നിൽ ഏത് ശക്തികളാണ് എന്നും പിന്നീട് പറയാം. അയാൾ വളരെ കൃത്യമായി അവരുടെ അജണ്ട വ്യക്തമാക്കുന്നുണ്ട്. ആ ആളുടെ പേര് ഗുർപ്രീത് സിംഗ് പന്നു എന്നാണ്. ഗുർപ്രീത് സിംഗ് പന്നു എന്ന് പറയുന്നയാൾ അമേരിക്കൻ പൗരനാണ്, അയാൾ സിഖുകാരനാണ്, അയാൾ സിഖ്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ സ്ഥാപക നേതാവാണ്. ഇയാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ തന്നെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന കർഷക സമരത്തിലും അതിനും മുമ്പും നടന്ന ഇവിടെ നടന്ന CAA പ്രൊട്ടസ്റ്റിനും ഒക്കെ വേണ്ട ഫിനാൻസിങ് നൽകിയ സംഘടനകളിൽ ഒന്ന്. ഇയാൾക്ക് എവിടുന്ന് പണം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ലഭിക്കുന്നത് ISIയുടെ പണമാണ്. അത് വളരെ വ്യക്തമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ മനുഷ്യനാണ് റിപ്പബ്ലിക് ദിവസം റെഡ് ഫോർട്ടിൽ ഇന്ത്യൻ പതാകയ്ക്കൊപ്പം ഖാലിസ്ഥാൻ്റെ പതാക ഉയർത്തുന്നവർക്ക് വലിയൊരു തുക അമേരിക്കൻ ഡോളറിൽ തന്നെ പാരിതോഷികം പ്രഖ്യാപിച്ചത്. എന്നുമാത്രമല്ല പഞ്ചാബിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നവർക്കും ഈ പന്നു വീണ്ടും വേറെയും പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ തികച്ചും രാജ്യവിരുദ്ധനായി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി അമേരിക്ക ആസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പന്നുവിൻ്റെ വീഡിയോയാണ് ഞാൻ ഈ പറയുന്നത്. ആ വീഡിയോ തീർച്ചയായിട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ അത് ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കുന്നില്ല. കാരണം അത് പങ്കുവെക്കാൻ പാടില്ലാത്തതാണ്. അത്രയ്ക്ക് രാജ്യദ്രോഹമാണ് അയാൾ അതിൽ പറയുന്നത്. പക്ഷേ അയാളുടെ അജണ്ട വളരെ കൃത്യമായി ഈ വീഡിയോയിൽ വെളിവാകുന്നുണ്ട്. ആ അജണ്ട തന്നെയാണ് ഇവിടെയുള്ളവർക്കും ഉള്ളത്, പക്ഷേ അവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ അമേരിക്കയിൽ ജീവിക്കുന്നതുകൊണ്ടും ഒരു ഭീകരനാണ് എന്ന് ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും പന്നുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യ വിരുദ്ധർക്ക് അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇവരുടെ എല്ലാം അജണ്ട ഒന്നു തന്നെയാണ്.
ഇനി പന്നു പറയുന്നത് എന്താണ് എന്ന് നോക്കാം. അയാൾ ഈ ഹിജാബ് വിവാദത്തെക്കുറിച്ചാണ് അയാളുടെ ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോയിൽ അയാൾ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സമരത്തെ ഇന്ത്യ വിരുദ്ധ സമരമാക്കി മാറ്റണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ സമരത്തെ നിങ്ങൾ മാറ്റിയിട്ട് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അയാൾ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യക്കകത്ത് മറ്റൊരു മുസ്ലിം രാജ്യം ഉണ്ടാക്കണം എന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. ആ രാജ്യത്തിന് ഇയാൾ പേര് വിട്ടിട്ടുണ്ട്, ഉർദിസ്ഥാൻ എന്നാണ് അത്രേ ആ രാജ്യത്തിൻ്റെ പേര്. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ ഉർദിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യമാക്കി മാറ്റണമെന്നാണ് ഈ പന്നു എന്ന് പറയുന്ന മതഭ്രാന്തൻ, മതഭീകരവാദി ആവശ്യപ്പെടുന്നത്. അതിന് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ഖാലിസ്ഥാൻവാദികളിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു വലിയ സഹായ വാഗ്ദാനവും ഇയാൾ അതേ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതിനുമപ്പുറം ഇയാൾ പറയുന്നത്, നിങ്ങൾ പാകിസ്ഥാനിൽ നിന്നും കൂടി ഞങ്ങളെപ്പോലെ സഹായം സ്വീകരിക്കണമെന്നാണ്. ISIയും പാകിസ്ഥാനും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകും. നിങ്ങൾ ചെറുപ്പക്കാർ, ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാർ മുന്നോട്ടിറങ്ങി ഇന്ത്യയെ തകർക്കൂ, ഇന്ത്യയുടെ ബാൽക്കനൈസേഷൻ നടപ്പാക്കൂ എന്നാണ് ഇയാൾ പറയുന്നത്. എന്താണ് ബാൽക്കനൈസേഷൻ എന്ന് നമ്മൾ നേരത്തെ ഈ പരിപാടിയിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ബാൽക്കനൈസേഷൻ നടത്തുക, ഇന്ത്യയിൽ നടത്തുക എന്നുള്ളത് ഇത്തരം രാജ്യവിരുദ്ധരുടെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ്. അത് 1947 തുടങ്ങിയതാണ്. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകീകൃത സ്വഭാവത്തിൽ രൂപപ്പെട്ട പാകിസ്ഥാൻ വിജയിക്കുന്ന ഒരു രാജ്യമാകുമെന്നും, നാനാജാതി വൈവിധ്യങ്ങളുള്ള വൈജാത്യങ്ങളുള്ള ഇന്ത്യക്ക് ഒരിക്കലും ഒരു രാജ്യമെന്ന നിലയിൽ നിലകൊള്ളാൻ സാധിക്കുകയില്ല എന്നും, ഇന്ത്യ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറുമെന്നും ഒക്കെ ആയിരുന്നു ഇവരുടെ എല്ലാം പ്രതീക്ഷ. പക്ഷേ അങ്ങനെ നടന്നില്ല എന്ന് മാത്രമല്ല, നേരെ മറിച്ചാണ് സംഭവിച്ചത്. പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ന് സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ അതേപോലെ മതഭീകരവാദത്തിൻ്റെ പിടിയിൽ കഴിയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ തന്നെ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന് മാത്രമല്ല, ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് കൂടിയാണ്. അങ്ങനെ വൈജാത്യങ്ങൾക്കിടയിൽ ഏകത്വം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു ദേശീയ സർക്കാരുള്ള ഒരു നാട്ടിൽ ഇന്ന് പരമാവധി എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമാണ് പന്നുവിനെ പോലുള്ളവർ ISIയുടെ ചട്ടുകമായി നിന്നുകൊണ്ട് ശ്രമിക്കുന്നത്. ആ ശ്രമങ്ങൾ പരാജയപ്പെടുത്തേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും, അത് വാട്സാപ്പിൽ വലിയ തോതിൽ ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നുണ്ട്, ആ വീഡിയോ കാണുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, പന്നു പറയുന്നത് അയാൾ യഥാർത്ഥത്തിൽ അത് തുറന്നു പറയുന്നു. അയാൾക്ക് അത് തുറന്നു പറയാൻ സാധിക്കും, കാരണം അയാൾ പിടികിട്ടാ പുള്ളിയായി അമേരിക്കയിൽ എവിടെയോ കഴിയുകയാണ്. പക്ഷേ അങ്ങനെ ആയിരം ആയിരം പന്നുമാർ നമ്മുടെ നാട്ടിൽ നമ്മൾക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർ അത് തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ആൻറ്റി CAA സമരവും കർഷക സമരവും ഇപ്പോൾ ഹിജാബ് സമരവും ഒക്കെ ഇവർ നടത്തുന്നത്, അതിനെ ആയുധങ്ങളാക്കി ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിജാബിന് വേണ്ടിയിട്ടോ CAA നിയമം ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനോ അല്ല, മറിച്ച് ഭാരതത്തെ തകർക്കുക എന്നുള്ള ഏക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ ഒരു ഓർമ്മ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ഹിജാബ് സമരത്തിൻ്റെ പശ്ചാത്തലം പലരും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ എന്തുകൊണ്ട് അത് നിരോധിക്കപ്പെടണമെന്നൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിഷയം പൊങ്ങി വന്നത് എന്ന് നോക്കിയാൽ ഒരു കാര്യം കൂടി മനസ്സിലാവും. ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ വലിയ തോതിൽ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. മുസ്ലിം സ്ത്രീകൾ സ്വതന്ത്ര സ്വഭാവമുള്ളവരാകുകയും വിദ്യാഭ്യാസമുള്ളവരാകുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹമോ ഇവിടുത്തെ ഭരണകൂടമോ അല്ല, മറിച്ച് മുസ്ലിം സമൂഹത്തിലെ തന്നെ മത തീവ്രവാദികളും മതമാണ് എല്ലാത്തിനും ഉപരി എന്ന് കരുതുന്ന പുരുഷ മേധാവിത്വവുമാണ്. അവരാണ് വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, സ്വയം ചിന്തിക്കാൻ കഴിയുന്ന സ്ത്രീകളെ ഭയപ്പെടുന്നത്. അങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് ഒരു വിഘാതമുണ്ടാക്കാൻ ഇത്തരം സമരങ്ങൾ അവർക്ക് പ്രയോജനപ്പെടും. എന്നു മാത്രമല്ല, പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്ന, കോമൺ സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെ എതിർക്കാനുള്ള മറ്റൊരു ആയുധമായിട്ടാണ് ഒരു പക്ഷേ ഈ ഹിജാബ് സമരവും മുസ്ലിം വിഭാഗത്തിലെ മത തീവ്രവാദികളായ അല്ലെങ്കിൽ മതത്തിന് ഏറ്റവും മുകളിൽ സ്ഥാനം കൊടുക്കുന്ന
പുരുഷ മേധാവികൾ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഈ സമരത്തെ കത്തിജ്വലിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന കാരണവും. പക്ഷേ ഇത്തരം ആഭ്യന്തര ഛിദ്രശക്തികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഭാരതം കഴിഞ്ഞ 1000 വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭാരതം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തം നമ്മളുടെ ഭൂതകാല ചരിത്രം തന്നെയാണ്. നമസ്കാരം.